ലോക്ക്ഡൗൺ കാലത്ത് വിശ്രമരഹിതമായി പണിയെടുക്കുകയാണ് കെഎസ്ഇബി ജീവനക്കാർ. എല്ലാ മേഖലകളിലും തടസ്സം കൂടാതെ വൈദ്യുതി എത്തിക്കുന്നതിന് ഇവർ നടത്തുന്ന അധ്വാനം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കോവിഡ് 19 രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രാജ്യമെങ്ങും ലോക്ക്ഡൌണിലാണ്. ലോക്ക്ഡൌൺ സമയത്ത് പോലീസ്, സേന, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന കാഴ്ച നമുക്ക് സുപരിചിതമായി കഴിഞ്ഞു. ഇവർക്ക് ഒപ്പം തന്നെ രാപകലില്ലാതെ പണിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്, കെഎസ്ഇബി ജീവനക്കാർ. അവശ്യ സർവീസുകൾക്കെല്ലാം വൈദ്യുതി തടസ്സമില്ലാതെ എത്തിക്കേണ്ടത് വളരെ ശ്രമകരമായ ജോലിയാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ കടമ നിറവേറ്റുകയാണ് എല്ലാ വിഭാഗം കെഎസ്ഇബി ജീവനക്കാരും ചെയ്യുന്നതെന്ന് കെഎസ്ഇബി പൊൻകുന്നം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമ്മണി കെ പറയുന്നു. ലോക്ക്ഡൗൺ സമയത്തും 24 മണിക്കൂറും ജാഗ്രതയോടുകൂടി കർമ്മനിരതരായി സേവനം അനുഷ്ഠിക്കുന്ന ജീവനക്കാരാണ് വൈദ്യുതി ബോർഡിലുള്ളത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. അവശ്യ സർവീസായ പോലീസ്, അതുപോലെ തന്നെ ആശുപത്രി, ഫയർഫോഴ്സ്, ഗവൺമെൻറ് ഓഫീസുകൾ എന്നിവയ്ക്കെല്ലാം എന്നീ ഓഫീസുകൾക്കെല്ലാം വൈദ്യുതി തടസ്സം കൂടാതെ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വേനൽ മഴയിലും അതുപോലെ തന്നെ ശക്തമായ കാറ്റിലും വളരെയധികം മരങ്ങൾ ഒടിഞ്ഞു വീണ്, ലൈനിലും ട്രാൻസ്ഫോമറിലും മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് അറിയുമ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് ഞങ്ങളുടെ ജീവനക്കാർ അവിടെ ഓടിയെത്തുന്നതും അത് പരിഹരിച്ചു കൊടുക്കുന്നതും. വൈദ്യുതി തടസ്സം ഉണ്ടായാൽ കെഎസ്ഇബി ഓഫീസിലെ ടെലിഫോൺ നമ്പറിൽ മാത്രമല്ല 1912 എന്ന ടോൾ ഫ്രീ നമ്പറിലും ഉപഭോക്താക്കൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ബില്ലടയ്ക്കുന്നതിന് ഓൺലൈൻ സംവിധാനം പ്രയോജനപ്പെടുത്താമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ഉപഭോക്താക്കൾ തങ്ങളുടെ മൊബൈൽ നമ്പർ സെഷൻ ഓഫീസുകൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സങ്ങൾ അവരുടെ ഫോണിലോട്ട് SMS വഴി അറിയിക്കാൻ സാധിക്കും. കൂടാതെ അവരുടെ ബിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ബിൽ എമൗണ്ടും അവർക്ക് SMS വഴി അവരുടെ ഫോണിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ അവർക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ സാധിക്കും. ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ വേണ്ടി സെഷൻ ഓഫീസുകളിൽ വന്ന് സമയം കളയേണ്ടതില്ല. എല്ലാവർക്കും ഓൺലൈൻ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.